ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജി കെ പി വിജേഷ്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കുന്നത് ക്യാമറയിലെ പ്ലിംസോൾ ലൈനിനെ കുറിച്ചാണ്. എന്താണ് ക്യാമറയിലെ പ്ലിംസോൾ ലൈൻ? അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യമുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അറ്റത്തുള്ള ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻസ്, അതായത് ടെക്നോളജിയിൽ വന്ന പുതിയ അപ്ഡേഷൻസ് വല്ലതും നിങ്ങൾക്കറിയുമെങ്കിൽ ഞങ്ങളുമായി ഷെയർ ചെയ്യുക. അത് കമൻറ്റ് ബോക്സിലേക്കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ എന്താണ് പ്ലിംസോൾ ലൈൻ? സത്യം പറഞ്ഞാൽ ക്യാമറയിൽ ഇങ്ങനൊരു ലൈനില്ല. പ്ലിംസോൾ ലൈൻ എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. പക്ഷേ പ്ലിംസോൾ ലൈൻ പോലുള്ള ഒരു മാർക്കുണ്ട് ക്യാമറയിൽ. എന്തിനാണ് ആ മാർക്ക്? ആ മാർക്കിനെ എന്താണ് ക്യാമറയിൽ പറയുന്നത്? ഫോക്കൽ പ്ലെയിൻ മാർക്ക്, അതാണ് ക്യാമറയിൽ പറയുന്ന ഈ പ്ലിംസോൾ ലൈൻ എന്ന് പറഞ്ഞ ഈ മാർക്കിന് ക്യാമറയിലെ പേരാണ് ഫോക്കൽ പ്ലെയിൻ മാർക്ക്. അതായത് ക്യാമറയുടെ ഏത് ഭാഗത്താണ് ക്യാമറയുടെ സെൻസർ അല്ലെങ്കിൽ ഫോക്കൽ പ്ലെയിൻ നമ്മുടെ കമ്പനി സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ക്യാമറയിൽ ഈ മാർക്ക് കൊടുത്തിരിക്കുന്നത്. അത് ഓരോ ക്യാമറയിലും ഓരോ തരത്തിലായിരിക്കും. ഇപ്പോൾ സോണിയുടെ ക്യാമറയിലാണെങ്കിൽ വൈറ്റ് കളറിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. കാനോണിൻ്റെ ക്യാമറയിലാണെങ്കിൽ അത് ബ്ലാക്കിൽ തന്നെ ഒരു എൻഗ്രേവ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഒരു ക്യാമറയിലെ ഫോക്കൽ പ്ലെയിൻ മാർക്ക് എന്തിനാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഒരു ഫോട്ടോഗ്രാഫർ എന്തിനാണ് അത് അറിഞ്ഞിരിക്കേണ്ടത്? കാര്യമുണ്ട്. ഒരു കൃത്യമായ ഗ്യാപ്പിൽ ഓരോ മീറ്റർ ഇടവിട്ടിട്ട് നാല് വസ്തുക്കൾ നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കുന്നു. ഈ ഓരോ വസ്തുവിനും ഏറ്റവും അകലെയുള്ള വസ്തുവിൽ നിന്ന് ഏറ്റവും ക്യാമറയുടെ ഏറ്റവും അടുത്തുള്ള വസ്തുവിലേക്ക് ഒരു ഫോക്കസ് ഷിഫ്റ്റ് കൊടുക്കണം. ഓരോ വസ്തുവും ഓരോ മീറ്റർ ഇടവിട്ടിട്ടാണ് വച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ലെൻസിൽ കൃത്യമായിട്ട് ഫോക്കസ് ഡിസ്റ്റൻസ്, അതായത് ക്യാമറയുടെ സെൻസറിൽ നിന്നുള്ള ദൂരം അടയാളപ്പെടുത്തിയിരിക്കും. ഫോക്കസ് പോയിൻറ്റിൻ്റെ ദൂരം അടയാളപ്പെടുത്തിയിരിക്കും. അത് മീറ്ററിലും ഫീറ്റിലും അടയാളപ്പെടുത്തിയിരിക്കും. ഒരു ക്യാമറമാന് ക്യാമറയുടെ ഈ ഫോക്കൽ പോയിൻ്റിൽ നിന്ന്, ഈ ഫോക്കൽ പ്ലെയിൻ മാർക്കിൽ നിന്ന് ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ഒബ്ജക്റ്റിലേക്ക് എത്ര മീറ്റർ ഉണ്ടെന്ന് അളന്ന് രേഖപ്പെടുത്തും. ഏറ്റവും അകലെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് 5 മീറ്റർ ആണെങ്കിൽ അത് രേഖപ്പെടുത്തും. അത് തൊട്ടടുത്തത് 4 മീറ്റർ, തൊട്ടടുത്തത് 3 മീറ്റർ, ഏറ്റവും ഫ്രണ്ടിലുള്ളത് 2 മീറ്റർ. അങ്ങനെ ഇത്രയും 4 വസ്തുക്കളിൽ എങ്ങനെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യും? ഒന്നാമത്തെ വസ്തുവിൽ നിന്ന് ലെൻസിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള 4 മീറ്ററിൽ ഫോക്കസ് റിങ് കറക്റ്റ് ചെയ്ത് വയ്ക്കും. ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് 3 മീറ്ററിലേക്ക് മാറ്റും. അടുത്തത് 2 മീറ്ററിലേക്ക് മാറ്റും. പിന്നെ അടുത്ത പോയിൻറ്റിലേക്ക് മാറ്റും. ഇതിനു വേണ്ടിയാണ് ഈ ഫോക്കൽ പ്ലെയിൻ. ഒബ്ജക്റ്റും ക്യാമറയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരിക്കലും ലെൻസിൻ്റെ മുന്നിൽ നിന്നല്ല അളക്കേണ്ടത്. ഈ ഫോക്കൽ പ്ലെയിൻ മാർക്കിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് അളക്കേണ്ടത്. ഇങ്ങനെ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഫോക്കസിങ് കിട്ടുവാൻ വേണ്ടിയാണ് ഫോക്കൽ പ്ലെയിൻ മാർക്ക് എന്നൊരു സംഭവം ക്യാമറയിൽ ഉൾപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യം പിടികിട്ടിയില്ലേ? പ്ലിംസോൾ മാർക്കല്ല, ഫോക്കൽ പ്ലെയിൻ മാർക്ക്, ക്യാമറയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു മാർക്ക്. എന്തിനാണ് ഫോക്കൽ പ്ലെയിൻ മാർക്ക് ക്യാമറയിൽ രേഖപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതുമയുള്ള മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ.